നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് ഭീതിയിൽ കഴിയുന്ന കേരളത്തിന് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ടൌട്ടി ചുഴലിക്കാറ്റ്. ടൌട്ടിയുടെ സഞ്ചാരപാതയിൽ കേരളം ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാൽ കേരളത്തിന് തീരത്തിന് വളരെ അടുത്തുകൂടിയാണ് ചുഴലിക്കാറ്റ് കടന്നു പോകുന്നത് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഇതിനെ തുടർന്ന് കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നത്. അതിതീവ്ര മഴ എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വളരെ ഗൗരവമുള്ളതാണ്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി ഞായറാഴ്ച ടൌട്ടി ചുഴലിക്കാറ്റായി മാറുമെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ എന്ത് അടിയന്തര പ്രതിസന്ധിയും നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങൾ കേരളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവരെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം എന്നിവിടങ്ങളിലാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയെ തുടർന്നുള്ള സ്ഥിതിഗതികൾ നേരിടാൻ വിപുലമായ ഒരുക്കങ്ങൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുലർച്ചെ 4 മണിക്ക് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു. അറബിക്കടലിലെ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ടൌട്ടെ. മ്യാൻമാറാണ് ചുഴലിക്കാറ്റിന് ഈ പേര് നിർദ്ദേശിച്ചത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 14 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മെയ് 15 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ മുകളിലുള്ള മഴയാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത്. ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണവും വികാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് അലേർട്ടുകളിൽ മാറ്റം വരാവുന്നതാണ്. ലക്ഷദ്വീപിനടുത്ത് തെക്കുകിഴക്കൻ അറബിക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് വീണ്ടും ശക്തി പ്രാപിച്ച് ശനിയാഴ്ച രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറി വടക്ക് പടിഞ്ഞാറ് സഞ്ചരിക്കും. അപകട സാധ്യതയുള്ള ജില്ലകളിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ തീരമേഖലകളിൽ മഴയും കടലാക്രമണവും തുടരുകയാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കടൽക്ഷോഭം രൂക്ഷമാണ്. കടലേറ്റം രൂക്ഷമായ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ആലപ്പുഴയിലെ ഒറ്റമശ്ശേരി, വിയാനി, പുന്നപ്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടലിനോട് ചേർന്ന വീടുകളിലും പരിസരങ്ങളിലും കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിരുന്നു. തിരുവനന്തപുരം പൊഴിയൂരിലും കടലേറ്റം തുടരുകയാണ്. പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോഴിക്കോട്, കൊയിലാണ്ടി, കാപ്പാട്, തോപ്പയിൽ ഭാഗങ്ങളിലും കടൽക്ഷോഭം ശക്തമാണ്. മഴയും കടലേറ്റവും തുടർന്നാൽ സംസ്ഥാനത്ത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കേണ്ടി വരും. കടൽക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധത്തിന് പോകരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കുട്ടനാടിലെ വെള്ളപ്പൊക്കം തടയുന്നതിന്റെ ഭാഗമായി തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ പൊഴിയിലെ ചാല് കീറുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. കൂടാതെ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്നു. 90 ഷട്ടറുകളിൽ 30 എണ്ണമാണ് ഉയർത്തിയത്.